हाय डियर फ्रेंड्स अस्सलाम वालेकुम नमस्कारम एल्लावर्क्कुम आदिस वेळ्ळिलेक्क् स्वागतम इन्नत्ते नम्मुडे स्पेशल रेसिपी इफ्तार स्पेशल चिकन मोमोस आण वीडियो कंडोंडिरिक्कुम्बोळ इष्टप्पेडुवाणेंकिल लाइक चेय्त् शेयर चेय्त् सब्स्क्राइब चेय्यात्तवरुंडेंकिल ओन्न् सब्स्क्राइब चेय्त् सपोर्ट् चेय्यणे അതിനായി ഒരു ബൗൾ എടുത്തിട്ടുണ്ട് അതിലേക്ക് 1 1/4 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം ഇതിലേക്ക് കുറച്ച് കുറച്ചായി വെള്ളം ചേർത്ത് ചപ്പാത്തിക്കും ബൂരിക്കൊക്കെ കുഴക്കുന്ന പോലെ കുഴച്ചെടുക്കാം अब इतने कुड़ी अल टेबू ओल चेक अर मणिकूर् रेस्टी इन इन फिलिंग कुर अल्प बोणले चिकन चेरत अवश्यु उप चेत और मजल पुड़ी चेरत मिक्स चिकन कुक कुछ वे चेत और विसिल कुक इन सोसुन फ्राई पैन एड़े अंत चाड़ी कट्टे 5 वटमुगक और ग्लास वेल्च वेल वे तलपच कुक चिकन पीस मिक्स जारिट क्रश् चूड़ा शेम सोसी वे ताड़ी उणकमुगक मिक्स जारिटक और फ्राई पैन चूड़ा वे अल्पर टेबिस्पू ओलक अड़च मिक् चेक तेच मिक्स इन नु उप चेक 2 टीस्पून पंचसार चेक मिक्स और टीस्पून सोया सॉस चेक रु टेबिस्पू टोमाटो केचप चेक ईर सोसी एरव मधुर मिक्सड अट्ठाद नेस्ट ईर मोमोस ना टेस्ट एल ट्राई नोकू अब सोस रेडी आईटे मैं कौंटर टॉप वृति शेम अच्छे पड़ी इन डो परती नाल बोल्स इन ओर बोल्स इन परती ईर कटी परती तिन्न पा ना कटियावान पा इोलर बोटल अड़प वे कट्द बाकी बोलस इन चेद കുറച്ച് മൈദപ്പൊടി തൂവിയ ശേഷം ഓരനായിട്ട് ഇട്ട് കൊടുക്കാം ഇനി ഫില്ലിംഗ് റെഡിയാക്കാം ക്രഷ് ചെയ്ത ചിക്കനിലേക്ക് ഒരു വലിയ സബോള ചെറുതായി കട്ട് ചെയ്ത് ചേർക്കാം ഒരു കാരറ്റ് ഗ്രേറ്റ് ചെയ്ത് ചേർക്കാം കുറച്ച് സ്പ്രിംഗ് ഓണിയൻ ചേർക്കാം എരിവില്ലാത്ത 2 പച്ചമുളക് ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളി ചതച്ചെടുത്ത് ചേർക്കാം കുറച്ച് മല്ലിയില ചേർക്കാം ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം ഒരു ടീസ്പൂൺ സോയാ സോസ് ചേർക്കാം ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം സോയാ സോസിലും ചിക്കനിലും ഉപ്പ് ഉള്ളതുകൊണ്ട് ഫില്ലിംഗിന് ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്താൽ മതിയാകും
ഇനി ഓരോന്നായിട്ട് ഫിൽ ചെയ്തെടുക്കാം. ഒരു ടീസ്പൂൺ ഫില്ലിംഗ് എടുത്ത ശേഷം ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. എല്ലാം ഇതുപോലൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത്തി പാത്രത്തിലേക്ക് വാഴന്നില വിരിച്ച ശേഷമാണ് വെച്ചു കൊടുത്തിട്ടുള്ളത്, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. അല്ലെങ്കിൽ സ്റ്റീമറിൽ ഓയിൽ തേച്ച് കൊടുത്ത ശേഷം വെച്ചാലും മതിയാവും. മേലേക്ക് മേലെ വെക്കരുത്, ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വെച്ചു കൊടുത്തിട്ട് രണ്ടോ മൂന്നോ ബാച്ചായിട്ട് സ്റ്റീം ചെയ്തെടുക്കാം. മേലേക്ക് മേലേക്ക് വെച്ചാൽ ഒട്ടിപ്പിടിക്കും. ഇപ്പോൾ അതൊരു 15 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ അടിപൊളി ചിക്കൻ മോമോസ് റെഡി ആയിട്ടുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടി സ്പ്രിംഗ് മോണിയൻ കട്ട് ചെയ്ത് മേലെ ചേർത്തിട്ടുണ്ട്. അപ്പൊ സോസും നല്ല അടിപൊളിയാണ്. എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായം കമന്റായി പങ്കുവെക്കും.